Hi friends, this is me Rananji Mashraf. Welcome back to my channel. In this video, we will talk about the diary. 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 We will talk But she pagged the number in the Madiota. Enal Angani Lurki Vendit, number Polakosumati Akilurki Vendit, one of the Sandosha Magurkari and in the video and share either there. Athena and Maria Vendit in the video Muruvan at Karnaga. So let's start. Young Korchumumba or a video in Namking and a diary in the Parnita, and the Uribadi period of comments at Kavanjan Diano that it contains the exam in the Bora diary in the Patti, helpful eye, make a diary that improve Agamati in the Parnita, and all the comments, our video Katyash and all the views of Manjan Diano. Angane our video content, any very company with you, other than the Parnayali students in a student's mathalata, love, diary than Agrakin or Kelke, Rishtapadar Sambo, and all the helpful आगनेर संभव अब तो इनकी परिचय पढ़ते तो था नो इन्होंने वीडियो ले पढ़ाया मेंटी थे अब आदमी मेंटी टाइम में कंपनी ने बिल्ड चले अब आज यानी वीडियो निगल के शेयर रही है ना अब मैं पढ़ने निगल लारूम कंटेनो को लारूम को बाइंगर हेल्पफुल आगनेर संभव आने അതായത് ഒരു അടിപൊളി ആപ്പ് ആണ് നമുക്ക് ഡയറി എഴുതുക വേണ്ട എന്നാൽ നമുക്ക് ഡയറി എഴുതും ചെയ്യാം ഇത് ഡയറി എഴുതിയിട്ട് നല്ല ശീലമുള്ള ആളുകൾക്കല്ല അവർക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം കുഴപ്പമില്ല ബട്ട് ഞാൻ പറഞ്ഞ പോലെ എഴുതണമെന്ന് ഭയങ്കര ആഗ്രഹം എന്നാൽ എഴുതാൻ മടിയൊക്കെ തോന്നുന്ന ആളുകൾക്കുള്ള ഒരു ആപ്പാണ് ഇനി ഞാൻ ഈ ആപ്പിനെ കുറിച്ച് കുറെ പൊക്കി പറയാനുണ്ട് ഞാൻ നിങ്ങൾക്ക് ആപ്പിന്റെ ഫീച്ചേഴ്സ് ഒന്ന് കാണിച്ചും ഒക്കെ ആയിട്ട് പറഞ്ഞുതരാം അതാകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം ഇന്ന് തൊട്ട് തന്നെ ഫ്രണ്ട്സ് അപ്പൊ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ മുഴുവനായി കണ്ടിട്ട് ഈ ഒരു ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് എന്ന ഫീഡ്ബാക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുള്ള ലിങ്ക് വഴി കയറി ആ ഒരു ഫോം ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ബെസ്റ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് പറയുന്ന മൂന്ന് പേർക്ക് ഒരു ഗിവ് അവേ ആയിട്ട് നമ്മളൊരു പ്രൈസ് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അപ്പൊ അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് കിട്ടിയതിന് ശേഷമാണ് പറയുക അതുകൊണ്ട് വീഡിയോ മുഴുവനായി കണ്ട് ലിങ്ക് വഴി കയറിയിട്ട് നിങ്ങളുടെ ബെസ്റ്റ് ഫീഡ്ബാക്ക് അറിയിക്കുക പ്രൈസ് വിൻ ചെയ്യുക ഈ ഒരു ആപ്പിലൂടെ നമ്മൾ വീഡിയോ ആയിട്ടും ഓഡിയോ ആയിട്ടും നമുക്ക് നമ്മുടെ ഡയറി റെക്കോർഡ് ചെയ്യാൻ പറ്റും ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക ഈ ആപ്പ് പ്രൈവറ്റ് ആണോ സെക്യൂർ ആണോ നമ്മുടെ വീഡിയോസ് എവിടെയെങ്കിലുമൊക്കെ പബ്ലിഷ് ആവും ഒരിക്കലുമില്ല അത് നിങ്ങൾക്ക് 100% ഞാൻ ഗ്യാരണ്ടി തരാം നിങ്ങളുടെ വീഡിയോസ് ഒക്കെ നിങ്ങളുടെ ആ ഒരു ഫയൽസ് അല്ലാണ്ട് പുറത്ത് ആരും വാച്ച് ചെയ്യുന്നുണ്ടാവില്ല നിങ്ങൾക്ക് നല്ല പ്രൈവറ്റ് ആയിട്ട് തന്നെ ഓരോ വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഞാനിപ്പോൾ ഈ ആപ്പ് നല്ല സെക്യൂർ ആണെന്ന് പറഞ്ഞിരുന്നല്ലോ ഈ ആപ്പിൽ എങ്ങനെയാണ് നമ്മൾ സെക്യൂർ ആയിട്ട് ഉണ്ടാകുന്നതെന്ന് ഞാൻ പറയാൻ വിട്ടു പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ റെക്കോർഡിങ്സ് എല്ലാം നമ്മുടെ ഫോൺ ഡിവൈസിൽ മാത്രം നമ്മുടെ മൊബൈലിൽ മാത്രമാണ് ഈ ഒരു നിൽക്കുന്നത് പുറത്ത് എവിടെയോ നിങ്ങളുടെ റെക്കോർഡിങ്സ് എത്തത്തൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ആപ്പിൽ കയറുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും ഒരു അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്തിട്ട് വേണം കയറാന് എന്നിട്ട് നിങ്ങൾ ഇവിടെ ഈ ഒരു ഇതിലേക്ക് പോയി കഴിയുമ്പോൾ ഇവിടെ നമുക്കൊരു അക്കൗണ്ടിന്റെ പോലത്തെ ചിഹ്നം കാണുമല്ലോ അതിൽ പോയി ഇവിടെ സ്റ്റാർട്ടിംഗ് തന്നെയുള്ള അക്കൗണ്ട് എന്ന് പറഞ്ഞതിൽ പോകുമ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരു ഇമെയിലിലേക്ക് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് സൈൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ ബാക്കപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും അത് നിങ്ങൾ ഞെക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇനിയിപ്പോ ഈ ഒരു ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിൾ ഡ്രൈവിൽ നിന്ന് നിങ്ങളുടെ റെക്കോർഡിങ്സ് എല്ലാം തിരിച്ചെടുക്കാൻ വേണ്ടിട്ട് പറ്റുന്നതായിരിക്കും ഈ ആപ്പ് നമുക്ക് ഡെഫിനറ്റ്ലി യൂസ്ഫുൾ ആയിരിക്കും കാരണം ഈ ആപ്പ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് ഇനി ഞാൻ ഓരോ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഒന്നാമത്തെ കാര്യം എന്താന്ന് വെച്ചാല് ഈ ആപ്പിന്റെ പേര് ഞാൻ പറയാൻ വിട്ടു ഈ ഹൗ ഇസ് ഇറ്റ് ടുഡേ എന്നാണ് കേട്ടോ ഹൗ ഇസ് ഇറ്റ് ടുഡേ ഞാൻ ലിങ്കൊക്കെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഡിസ്ക്രിപ്ഷനിലൊക്കെ അതൊക്കെ നിങ്ങൾ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാം പിന്നെ മറ്റൊരു കാര്യം ഈ ആപ്പ് കംപ്ലീറ്റ്ലി എന്താ പറയാ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ല അതുകൊണ്ട് ഞാൻ തന്നിട്ടുള്ള ലിങ്ക് വഴി കയറിയിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക അപ്പൊ അതുകൊണ്ട് ഇവര് മെയിൻ ആയിട്ട് ഇവർക്ക് വേണ്ടത് നമ്മൾ നിങ്ങളെല്ലാരും ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ വേണമെന്നൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് കൊടുക്കാം ഇനി ഞാൻ ഈ ആപ്പിന്റെ ഓരോ ഫീച്ചേഴ്സ് കാണിച്ചു തരാം ഈ ഒരു ആപ്പിലെ നിങ്ങൾ ഈ ഒരു ആപ്പിൽ ഇങ്ങനെ കയറണം അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു പ്ലസിന്റെ ചിഹ്നം കണ്ടോ അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് റെക്കോർഡ് ആണെന്നൊക്കെ ഉണ്ട് അത് മറ്റേത് ഇൻകം എക്സ്പെൻസിലൊക്കെയാണ്
റെക്കോർഡ് എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വീഡിയോ സ്ക്രീൻ തുറന്നു വരും. ഇനി വീഡിയോ ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു മിനിറ്റ് റെക്കോർഡ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് വീഡിയോ ഇവിടെ കട്ട് ചെയ്യാം, ഓഡിയോ ആയിട്ട് ചെയ്യാം. ഓഡിയോ ആയിട്ടാണ് നിങ്ങൾക്ക് 10 മിനിറ്റ് വരെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് എന്റെ ഡയറി ഒന്ന് റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പൊ ഇത് ഞാൻ വീഡിയോ ആണ് എടുക്കുന്നത്. ഇപ്പൊ ഇങ്ങനെ ചെയ്യാണ്. ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റു, എന്നിട്ട് എൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു. ഇന്നത്തെ എൻ്റെ ഡേ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു പ്രൊഡക്റ്റീവ് ആയ ഡേ ആയിരുന്നു. ഭയങ്കര ഹാപ്പിയാണ്, കാരണം ഇന്ന് എനിക്ക് എൻ്റെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് പറ്റി. അങ്ങനെ പറയാട്ടോ, ഈ പറയുന്ന സംഭവം നിങ്ങൾ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് പറയാം, അപ്പം നിങ്ങൾക്ക് ഡെയിലി ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? ഇനി എടുത്തു കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സേവ് ചെയ്യാം. സേവിൻ്റെ ഓപ്ഷൻ ഇവിടെ ഉണ്ട്. സേവ് ചെയ്ത് കഴിയുമ്പം അതൊക്കെ ഞാൻ ഇവിടെ കൊടുത്തോട്ടെ. സേവ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ കുറേ സംഭവങ്ങൾ നിങ്ങൾക്ക് വരും. അതെന്താ വെച്ചാൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ ലൊക്കേഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ കറണ്ട് ആയിട്ട് എവിടെയാണ് ഇപ്പോൾ നിങ്ങൾ ട്രിപ്പൊക്കെ പോയിട്ടുള്ള അവിടെ നിന്നാണ് നിങ്ങൾ റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് ലൊക്കേഷനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് എടുത്ത് നോക്കുമ്പോൾ നല്ലതാണ്. ഇവിടെ നിങ്ങൾക്ക് ഇമോജി കൊടുക്കാം. ഇതെന്താണെന്നറിയോ, നിങ്ങളുടെ അന്നത്തെ ഡേ നല്ല ഹാപ്പി ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഹാപ്പി ഇമോജി കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഇത് കൊടുക്കുകയാണ്. ഭയങ്കര സാഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയില്ലേ, അങ്ങനെ ആ ഒരു ഡേന്റെ ഒരു ഇതനുസരിച്ച് നിങ്ങൾ കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇത് ടൈറ്റിൽ കൊടുക്കാം. ടൈറ്റിൽ ഇപ്പൊ നിങ്ങൾ ഹാപ്പി ഡേ എന്തെങ്കിലും പറഞ്ഞിട്ട് കൊടുക്കുകയാണ് വെച്ചോ, ഹാപ്പി. ഇനി ഹാഷ്ടാഗിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാല്, നിങ്ങളിപ്പം എന്തെങ്കിലുമൊക്കെ മെമ്മറീസ്, എവിടെയെങ്കിലുമൊക്കെ പോയ മെമ്മറീസ് ഉണ്ടെങ്കിൽ ആ ഹാഷ്ടാഗ് ഇടിപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ഊട്ടി ടൂർ പോയെങ്കിൽ ഊട്ടി ട്രിപ്പ് ഡേ എന്ന് പറഞ്ഞൊരു ഹാഷ്ടാഗ് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ എന്താണെന്ന് വെച്ചാൽ പ്ലേസും കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ലോക്ക് ചെയ്യാൻ പറ്റും. കാരണം ഇപ്പം നിങ്ങൾക്കൊരു ഒരു ഇതുണ്ട്, ആരെങ്കിലുമൊക്കെ എടുത്ത് തുറന്ന് നോക്കും എൻ്റെ ഡയറി, അപ്പം നിങ്ങൾക്ക് ലോക്ക് ചെയ്യാം. അങ്ങനെ ഒരു ഫീച്ചർ കൂടി ഉണ്ട്. സേവ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഹാഷ്ടാഗ് ഞാൻ കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. ഹാപ്പി ഡേ എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി മറ്റൊരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഇത് ഇവിടെ വന്നിട്ടുണ്ടാവും എന്റെ ഡയറി. ഇനി അടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പൊ ഏതെങ്കിലും ഹാപ്പി ഡേയ്സ് ഉണ്ടായി നിങ്ങൾക്ക് സെർച്ച് ചെയ്യണമെങ്കിൽ, ഇപ്പൊ ഹാപ്പി ഇമോജി അല്ലെങ്കിൽ ഇതേണ്ടോ ഹാപ്പി നടിക്കുമ്പോൾ കണ്ടില്ലേ ഈ ഒരു റെക്കോർഡ് വന്നത്, ഇതുപോലെ ഒരുപാട് നിങ്ങൾ റെക്കോർഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒന്നിച്ച് നോക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി ഹാഷ്ടാഗ് ഇട്ടിട്ട്. നമ്മുടെ വീഡിയോ അത് വേണം ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതുപോലെ നിങ്ങൾക്ക് ഓഡിയോ കൂടി ചെയ്യാം. നല്ല രസമല്ലേ ഇങ്ങനെ? അതാകുമ്പോ നിങ്ങൾക്ക് ഇനിയിപ്പോ നോക്കിയാൽ, ഇനിയിപ്പോ ഇവിടെ കലണ്ടറിന്റെ ഒരു ഇതുണ്ട്. ഇനി നിങ്ങൾ ഇങ്ങനെ ചെയ്യാണ്, ഇപ്പൊ 9-ാം തീയതിയിലേക്ക് നിൽക്കുകയാണെങ്കിൽ 9-ാം തീയതി നിങ്ങൾ ഷൂട്ട് ചെയ്ത ഡയറി വരും. അങ്ങനെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇവിടെ കലണ്ടറിൽ ഒരു ഡേറ്റ് നോക്കിയിട്ട് അന്ന് നിങ്ങൾ എന്താണ് ഷൂട്ട് ചെയ്യാതെ അത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും. ഓക്കെ, ഡൺ. ഇനി ഇപ്പുറത്തുള്ളതാണ് നോട്ട്സ്. ഇവിടെയാണ് ഇൻകം എക്സ്പെൻസിന്റെ ഒക്കെ വരുന്നത്. ഇൻകം എക്സ്പെൻസ് ചൂസ് ചെയ്യാം. പിന്നെ ഷോർട്ട് നോട്ട് അതിനെപ്പറ്റി നിങ്ങൾക്ക് തയ്യാറാക്കാം. ഇനി മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാല്, മറ്റൊരു കാര്യം ഇവിടെ കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് കണ്ടില്ലേ അലോവൻസ്, സാലറി, അങ്ങനത്തെ ഓരോ സംഭവങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്തിട്ട് ഹാഷ്ടാഗ് കൊടുത്തിട്ട് ഇവിടെ ഇതും നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇനി നമ്മളുടെ ഇൻകം എക്സ്പെൻസിന്റെ ഫീച്ചർ അല്ലേ, അവിടെ ഒരു പുതിയൊരു സംഭവമാണ്. അതെന്താന്ന് വെച്ചാല്, നിങ്ങൾക്ക് നിങ്ങളുടെ റെസീപ്റ്റ്സ് അല്ലെങ്കിൽ ഇൻവോയിസസ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പെൻസസിലേക്ക് നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും. ഇത് എന്തിനാന്ന് വെച്ചാൽ, നിങ്ങളുടെ ബിൽ കോപ്പി ഒക്കെ ഇങ്ങനെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻ ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണിത്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ വാറന്റി ക്ലെയിം ആണ്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പൊ നിങ്ങൾ ഇവിടെ ഈ ഒരു ആപ്പ് എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങളുടെ എക്സ്പെൻസിന്റെ കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. ഇവിടെ നോട്ട്സിൽ പോയി കഴിഞ്ഞാല് നിങ്ങൾ ഇവിടെ കൊടുക്കുക, നിങ്ങളുടെ എക്സ്പെൻസിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൽ നിങ്ങൾക്ക് അതേഴ്സ് ഒക്കെ കൊടുക്കാലോ. എന്നിട്ട് അങ്ങനെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് അറ്റാച്ച്മെന്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ വാറന്റി ഞാൻ പറഞ്ഞല്ലോ. ഇപ്പൊ നിങ്ങൾ വാഷിംഗ് മെഷീൻ വാറന്റി, അതിന്റെ ഒരു ഫോട്ടോ നിങ്ങളുടെ ഗാലറിയിൽ ഉണ്ടെന്ന് വെച്ചോ. അത് നിങ്ങൾ ഇപ്പം നിങ്ങൾക്കല്ല, നിങ്ങളുടെ പാരന്റ്സിനായിരിക്കും കുറച്ചും കൂടി യൂസ്ഫുൾ ആകുക. ഇത് പാരന്റ്സ് ഒക്കെ ആണ് നോക്കുന്നുള്ളതെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആകും. നിങ്ങൾക്ക് ആ ഒരു വാഷിംഗ് മെഷീൻ വാറന്റീന്റെ ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ അത് ഏതിലേക്കാണ് വരുന്നത് അതൊക്കെ കൊടുത്തിട്ട് വാഷിംഗ് മെഷീൻ വാറന്റി എന്ന് പറയുന്ന ഒരു ഹാഷ്ടാഗ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ സെർച്ച് ഓപ്ഷനിൽ പോയിട്ട് ആ ഒരു ഹാഷ്ടാഗ് നിങ്ങൾ അടിക്കുന്ന സമയത്ത് നിങ്ങളുടെ ബിൽ കോപ്പി ഒക്കെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. വാഷിംഗ് മെഷീൻ വാറന്റി മാത്രമല്ല, ഇതുപോലെ നിങ്ങൾക്ക് എന്തും ഇങ്ങനെ അറ്റാച്ച്മെന്റ് ഫീച്ചർ വെച്ചിട്ട് നിങ്ങൾക്ക് ഫോട്ടോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി മറ്റൊരു ഓപ്ഷൻ ഇത് സെർച്ച് ഓപ്ഷൻ ആണ്, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇത് അതിന്റെ നോട്ട്സിന്റെ ഓപ്ഷൻ ആണ്, ഇത് നിങ്ങളുടെ ഇൻകം എക്സ്പെൻസിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ. ഇനി വരുന്നത് ഇവിടെ നിങ്ങൾക്ക് കുറെ ഓപ്ഷൻ പറ്റും. നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, അതെങ്ങനെ വെച്ചാൽ ലോഗിൻ ഫോർ ഡാറ്റ ബാക്കപ്പ്. അതെന്താന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങളിപ്പം ഇനി എങ്ങാനും ഈ ഒരു ആപ്പ് ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മെമ്മറീസ് എല്ലാം നിങ്ങൾ ചെയ്തതൊക്കെ പോകും.
ഡിലീറ്റ് ആയി പോകും. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊരു അക്കൗണ്ടിലേക്ക് ഓൾറെഡി ഈ മെമ്മറീസ് ഒക്കെ ബാക്കപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു അക്കൗണ്ടിലേക്ക് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഓൾറെഡി ഗൂഗിൾ ഉണ്ടാവുന്ന അക്കൗണ്ട് വഴി നിങ്ങൾ കയറിയാൽ മതി. അങ്ങനെ ബാക്കപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ആ ഒരു ഗൂഗിൾ ഡ്രൈവിലേക്ക് അതായിട്ടുണ്ടാകും. പിന്നെ നിങ്ങൾ പോകുന്ന പേടിക്കണ്ട. ഇനി നോട്ടിഫിക്കേഷൻ, ഈ ഒരു ഫീച്ചറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. അതായത് നിങ്ങൾ റിട്ടയർ ചെയ്ത മറന്നു പോയിന്ന് വിചാരിച്ചു, അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള നിങ്ങൾ ഡെയിലി ടൈം സെറ്റ് ചെയ്ത് വെക്കുക, ഇന്ന ദിവസം എനിക്ക് ഡയറി എഴുതാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മറന്നു പോയാൽ ഈ ഒരു ആപ്പ് ഒരു നോട്ടിഫിക്കേഷൻ സെൻഡ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഓർമ്മയിൽ നിങ്ങൾക്ക് എഴുതാം. പിന്നെ ലോക്ക് ഞാൻ പറഞ്ഞു. പിന്നെ ലാംഗ്വേജ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് ചൂസ് ചെയ്യാം. ഇനിയുള്ളത് നിങ്ങൾക്ക് ഡിലീറ്റ് അക്കൗണ്ട്, ലോഗൌട്ട്, ആ വക കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ബാക്കപ്പ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ മെമ്മറീസ് പോയി പോകും. ഈ ഒരു ആപ്പിൽ നിങ്ങൾക്ക് ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും ഡയറി റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഡയറി റെക്കോർഡ് ചെയ്യുകയും അതോടൊപ്പം നിങ്ങൾക്ക് ഇപ്പം ഇൻകം എക്സ്പെൻസസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങൾക്ക് നോട്ട് ഡൗൺ ചെയ്യാനുള്ള ഒരു ഫീച്ചർ കൂടി ഉണ്ട്. നിങ്ങൾക്കൊരു സ്റ്റുഡന്റ് ആണെങ്കിൽ അതിപ്പോൾ നിങ്ങൾക്ക് വലിയ ആവശ്യം വരില്ല. ബട്ട് നിങ്ങളുടെ പാരന്റ്സിനൊക്കെ ഇതുപോലെ ഡയറിയൊക്കെ എഴുതാൻ ചിലപ്പോൾ ടൈമില്ല, ഇഷ്ടമുണ്ടായിരിക്കും, അപ്പൊ അവർക്ക് ഇങ്ങനെ റെക്കോർഡ് ചെയ്യാം. അതോടൊപ്പം അവർക്ക് എന്ത് ചെയ്യാം, അവർക്കല്ലേ മെയിനായിട്ട് ഇൻകം എക്സ്പെൻസസിനെ കുറിച്ചൊക്കെ നോക്കാനുണ്ടാവാം, അതൊക്കെ അവർക്ക് റെക്കോർഡ് നോട്ട് ഡൗൺ ചെയ്തിട്ട് എന്ത് ചെയ്യാം, അവർക്ക് ചിലപ്പം ഇൻകം കുറവ് എക്സ്പെൻസ് കൂടുതലൊക്കെ ആണെങ്കിൽ അത് കുറയ്ക്കാനുള്ള ഓരോ തരത്തിൽ ഡെയിലി ഇങ്ങനെ ചെയ്തുകൊണ്ട് പോകുമ്പോൾ അവർ എത്ര മാറി എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് നോക്കാം. ചുരുക്കി പറഞ്ഞാൽ ഈ ആപ്പ് നമുക്ക് ടോട്ടലി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിട്ട്, ഡെയിലി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്ഫുൾ ആകുന്നത്. ഇനി ഒരു ഫീച്ചറിനെ കൂടി കുറച്ച് പറയാൻ വേണ്ടി എനിക്ക് മറന്നുപോയി. എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഓഡിയോ ആയിട്ടാണ് റെക്കോർഡ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ഇമേജ് അല്ലെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് അതിലേക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം ഇപ്പൊ നിങ്ങളൊരു ട്രിപ്പ് പോയതിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ, ഓഡിയോ ആയിട്ടാണ് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് 10 മിനിറ്റ് വരെ റെക്കോർഡ് ചെയ്യാമല്ലോ. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ട്രിപ്പിന്റെ ഇമേജസ് ഒക്കെ നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. കണ്ടില്ലേ ഗൈസ്, അപ്പൊ നമ്മൾ എന്താണ് എഴുതാനൊക്കെ മടിയുള്ള ആളുകൾക്ക്, ഇനിയിപ്പോ മടിയില്ലാത്ത ആളുകൾക്ക് ഇത് ആപ്പ് യൂസ് ചെയ്യും. കാരണം നല്ല രസമല്ലേ ഇങ്ങനെ റെക്കോർഡ് ചെയ്തിട്ട് കാണാൻ, പ്രത്യേക രസമാണ്. കാരണം ഫോട്ടോസ്, ഇമോജീസ്, ഹാഷ് ടാഗ്, ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് എവിടുന്നാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് തന്നിട്ടുണ്ടാകും. ആ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാൻ, എന്നിട്ട് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്, അതിന് വേറെ ലിങ്ക് ഉണ്ടാവും, അതിൽ കയറിയിട്ട് നിങ്ങളൊരു ഫോം ആയിരിക്കും, അത് ഫില്ല് ചെയ്യുക. ആ വക കാര്യങ്ങളൊക്കെ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിച്ചോളൂ, ഞാൻ റിപ്ലൈ ചെയ്യാം. അപ്പൊ എല്ലാവരും ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ, കുറച്ച് മുമ്പേ യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇനിയും ഞാനിത് ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് ഡെയിലി ഇമ്പ്രൂവ് ചെയ്യാൻ പോവാണ്. നിങ്ങളും ഇതുപോലെ ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് പറഞ്ഞാൽ ലാംഗ്വേജ് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ആകാം. അതുകൊണ്ട് എല്ലാവരും യൂസ് ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ബൈ, ദിസ് ഇസ് മീ റനാൻജ് മഷ്റഫ് സൈനിങ് ഓഫ്.